ഹാലലൂയാ ഹാലലൂയാ കർത്താവിന് സ്തോത്രം. ഹാലലൂയ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായം 30 തിരുവചനം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ച് കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22:30-31 വാക്യങ്ങൾ പറയുകയാണ്, ദേശത്തെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്, ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി, ആമേൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥമണയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കർത്താവിൻ സ്തോത്രം. 30 വാക്യം വ്യക്തമായിട്ട് പറയുന്നു, ആമേൻ സ്തോത്രം, ഹാലലൂയ, ഇൻ്റർസെസറി പ്രയർ, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾക്കായിട്ട് ദൈവം കാതോർത്തിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം കാതോർത്തിരിക്കുകയും അവരുടെ, ആമേൻ സ്തോത്രം, അവരുടെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു ദൈവം. കർത്താവിൻ സ്തോത്രം. ദേശം മുഴുവൻ, ആമേൻ സ്തോത്രം, ഹാലലൂയ, ദൈവത്തിൻ്റെ കോപാഗ്നി കൊണ്ട് മുടിച്ച് കളയത്തക്കവണ്ണം, ആമേൻ, മ്ലേച്ഛതയിലായിരിക്കുമ്പോഴും, കർത്താവിന് സ്തോത്രം, മ്ലേച്ഛതയിലായിരിക്കുമ്പോഴും, ഹാലലൂയ, അതിനെ വിടുവിക്കുവാൻ തക്കവണ്ണം, ആമേൻ, ദൈവമക്കളെ, ആമേൻ, അതിനെ വിടുവിക്കുവാൻ തക്കവണ്ണം, ആമേൻ, ദൈവമക്കളെ നോക്കുന്ന നല്ല ദൈവം, ആമേൻ, ദൈവമക്കൾ, ഹാലലൂയ, പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, കോപ, ആമേൻ, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നിയിൽ നിന്നും, ആമേൻ സ്തോത്രം, ഹാലലൂയ, ദേശം വിടുവിക്കപ്പെടുവാനിടയാകും. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് കോപത്തിൽ, ആമേൻ, കോപാഗ്നി കൊണ്ട് ജ്വലിക്കുന്ന ദൈവം, മറുഭാഗത്ത് ദയ കൊണ്ട്, ആമേൻ സ്തോത്രം, തൻ്റെ ദയയ്ക്കും കരുണയ്ക്കും ഒത്തവിധം, ആമേൻ, അവരോട് കരുണ കാണിക്കേണ്ടതിനായി, ആമേൻ, മറ്റുള്ളവരുടെ പ്രാർത്ഥന, ആമേൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്കായി കാത്തിരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കി, ആമേൻ സ്തോത്രം, ദേശം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, നശിച്ചു പോകാതിരിപ്പാൻ, ആമേൻ, മറ്റുള്ളവർ നശിച്ചു പോകാതിരിക്കാൻ, മറ്റുള്ളവർ ഉടഞ്ഞു പോകാതിരിപ്പാൻ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ തിരിക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു. ദൈവമേ നന്ദി, എന്നേ സുപരാ.